നമസ്കാരം. വിവാദങ്ങൾക്ക് അവസാനമിട്ട് പാലക്കാട് നെന്മാറയിലെ 10 വർഷ പ്രണയം. 10 വർഷവും റഹ്മാന്റെ വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞെന്ന് സജിത പറഞ്ഞത് ശരിയാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച പ്രണയമായിരുന്നു സജിതയുടെയും റഹ്മാന്റെയും. നെന്മാറയിലെ വീട്ടിൽ സജിത ഒളിച്ചു താമസിച്ചെന്ന് പറഞ്ഞ് വിവരിച്ച തെളിവുകൾ പലതും യാഥാർത്ഥ്യവുമാണ്. സാഹചര്യ തെളിവുകളും മൊഴികളും പുനഃപരിശോധിച്ച ശേഷം സജിതയും റഹ്മാനും പറഞ്ഞത് ഒരേ തരത്തിലുള്ള മൊഴികളാണെന്ന് വ്യക്തമാകുകയും സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസും ആവർത്തിക്കുകയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. സാഹചര്യ തെളിവുകളും മൊഴികളും പരിശോധിച്ചതിൽ നിന്നും ഇക്കാര്യങ്ങൾ വ്യക്തമാണെന്നും പോലീസും ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ഇന്ന് വനിതാ കമ്മീഷൻ നെന്മാറയിലെത്തി തെളിവെടുക്കാനിരിക്കെയാണ് പോലീസ് നിലപാട് ആവർത്തിക്കുന്നത്. ഇമെയിൽ മുഖേനയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ സംസ്ഥാന യുവജന കമ്മീഷനും തെളിവെടുത്തിരുന്നു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവിയോടും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. അതിനിടെ തങ്ങൾക്ക് അനുകൂലമായ നെന്മാറ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്നായിരുന്നു വാർത്തക്കാരോട് സജിതയുടെ പ്രതികരണം. സംഭവത്തിന്റെ പേരിൽ റഹ്മാനെതിരെ കേസ് എടുക്കരുതെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. തങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നും സജിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹം. ഇക്കായ്ക്കെതിരെ എന്തിനാണ് നടപടിയെടുക്കുന്നതെന്നും അറിയണം. വനിതകളുടെ സംരക്ഷണത്തിനാണ് വനിതാ കമ്മീഷൻ. എന്റെ ഇക്കയല്ലാതെ ആരെന്നെ സംരക്ഷിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എന്റെ ഇഷ്ടത്തോടെയും സമ്മതത്തോടെയുമാണ് ഇപ്പോഴും റഹ്മാനൊപ്പം നിൽക്കുന്നതെന്നും സജിത വ്യക്തമാക്കുന്നു. യുവതി വീട്ടിലില്ലായിരുന്നെന്ന റഹ്മാന്റെ രക്ഷിതാക്കളുടെ വാദം പൂർണ്ണമായും തള്ളുകയാണ് ഇരുവരും. വീട് പൊളിച്ചു പണിതപ്പോൾ ഉൾപ്പെടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ടീപ്പോയ്ക്കടിയിൽ അന്നാണ് ഇരുന്നതെന്നാണ് സജിത വ്യക്തമാക്കിയത്. പൊടി വീഴാതിരിക്കാൻ ടാർപോളിറ്റൻ ഷീറ്റ് വെച്ച് മൂടിയിരുന്നുവെന്നും ഇരുവരും ആവർത്തിക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായാണ് വീട് പൊളിച്ചു പണിതത്. അന്നെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം റഹ്മാൻ വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെ നൽകിയിരുന്നുമുണ്ട്. നെന്മാറ യുവതിയെ 10 വർഷക്കാലമായി മുറിയിലടച്ചിട്ട സംഭവം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് വിലയിരുത്തിയായിരുന്നു വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടത്. യുവതിയെ ഒരു മുറിക്കുള്ളിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ ആരും അറിയാതെയും കഴിഞ്ഞുവെന്ന വാർത്ത യുക്തിക്ക് നിരക്കാത്തതെന്നുമാണ് വിലയിരുത്തൽ. പുരുഷന് വേണ്ടി അടിമയാക്കപ്പെട്ട സ്ത്രീയുടെ ഗതികേടാണിതെന്നാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. സംഭവത്തിന്റെ ഗൗരവം കുറച്ചു കാണാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചതായും കമ്മീഷൻ കുറ്റപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ ഇന്ന് തെളിവെടുപ്പ് നടത്തും. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ, അംഗം ഷിജി ശിവജി എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. കമ്മീഷൻ ആദ്യം സജിതയും റഹ്മാനെയും വിത്തരശ്ശേരിയിലെത്തി കണ്ട ശേഷം അയിലൂരിലെത്തി മാതാപിതാക്കളെയും കാണും. സംഭവത്തിൽ നെന്മാറ പോലീസ് റഹ്മാന്റെയും സജിതയുടെയും ഇരുവരുടെയും മാതാപിതാക്കളുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. റഹ്മാന്റെയും സജിതയുടെ മൊഴിയിൽ അവിശ്വസനീയമായ കാര്യങ്ങളില്ലെന്ന് പോലീസ് ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ ദുരൂഹത നീക്കാനും മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുമാണ് വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയത്.